ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 22 മെയ് 2022. നമുക്ക് തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമ ഗുരുവേ സർവലോകാനാം വിഷജീവരോഗിനാം ദേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തിയേ നമ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈവായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ. ഹരേ നാരായണ. ഇനി നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. നമ്മളിന്ന് പറയാൻ പോണത് 53-ാമത്തെ അധ്യായം ദശമസ്കന്ധത്തിൽ. അതിൻ്റെ കഥ നമുക്ക് ആദ്യം പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഥ ആദ്യം മനസ്സിലാക്കിയാൽ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അത് കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഥ പറഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ ആ ഭഗവാൻ രുക്മിണിയുടെ സന്ദേശമൊക്കെ കേട്ടു. ഭഗവാൻ പുഞ്ചിരിയോടെ ആ ബ്രാഹ്മണൻ്റെ കൈ പിടിച്ചു കൊണ്ട് പറഞ്ഞു, അതേ ബ്രാഹ്മണ, ഞാനും രുക്മിണിയെ പറ്റിയിട്ടിങ്ങനെ ചിന്തിച്ചും കൊണ്ട് ഉറക്കമില്ലാതെ കഴിയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇനി എന്നെ അവൾ സർവാത്മന ആശ്രയിച്ചത് കൊണ്ടും അവളിൽ ഞാനൊരു ദോഷത്തിലൊന്നും കാണണമൊന്നുമില്ല. അങ്ങനെയുള്ള രുക്മിണിയെ ഞാൻ അയാൾ ആ ശത്രുക്കളായിട്ടുള്ള രാജാക്കന്മാരൊക്കെ തോൽപ്പിച്ചിട്ട് ഞാൻ ദ്വാരകയിലേക്ക് കൊണ്ടുവരും, പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാൻ ബ്രാഹ്മണനെ അവിടുന്ന് യാത്രയാക്കാനുണ്ടായത്. അപ്പോൾ ബ്രാഹ്മണൻ പോയി, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ നീക്കണമല്ലോ. ബ്രാഹ്മണൻ പോയപ്പോൾ തൻ്റെ എന്താ പറയുക പൈലറ്റുണ്ട്, അതായത് തേരോടിക്കുന്ന ആളുണ്ട്, ദാരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള സാരഥി ഉണ്ട്. ദ്വാരകനെ ഭഗവാൻ വിളിച്ചു. ഭഗവാൻ വിളിച്ചു, ദ്വാരക അങ്ങോട്ട് വരിക, നമുക്കൊരു വഴിക്ക് പോവാനുണ്ട്. എവിടേക്കാ ഭഗവാനെ? നമുക്കേ ഒന്നാ വിദർഭ രാജ്യത്തേക്ക് ഒന്ന് പോവാണ്ട്. അവിടെ പോയിട്ടേ അവിടെ ഇപ്പോൾ ഒരു ബ്രാഹ്മണം വന്ന് കണ്ടില്ലേ, അപ്പോൾ അയാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അത് ഇപ്പോൾ ഏട്ടനോട് പറയുന്നതും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടനത് നമുക്കൊന്ന് ഒറ്റയ്ക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബലരാമനോട് പറഞ്ഞു, ബലരാമനോടൊന്നും പറയുന്നത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടൊക്കെ ചെയ്തു. ഭഗവാൻ ഞാൻ തന്നെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദാരുകൻ ഈ തൻ്റെ തേരുണ്ട്, അതിന് പേരൊക്കെ ഉണ്ട്. ദാരുകൻ്റെ 4 കുതിരകളുണ്ട്. പേര് ശൈബ്യം എന്നും സുഗ്രീവൻ എന്നും മേഘപുഷ്പം എന്നും അതുമാതിരി വലാഹകം എന്ന് പറഞ്ഞിട്ടുള്ള 4 കുതിരകളൊക്കെയുണ്ട്. കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബലരാമനോടെത്തി. ദാരുക, അപ്പം എവിടേക്കാ യാത്ര എന്ന്, എവിടേക്കാ റെഡിയൊക്കെ ആയിട്ട് പോകണുണ്ടല്ലോ. കുതിരകളൊക്കെ നോക്കിയിട്ട് പറയുമ്പോൾ ദാരുകന് വിഷമായി. ദാരുകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നുണ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, നുണ പറയാൻ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അതേ എന്താ ബലരാമനോട് പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞായിരുന്നു ഒരു വഴിക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ വിദർഭ രാജ്യത്തിലേക്ക് പോകണമെന്നോ, അവിടെ എന്താ ആരെ കാണാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് തേര് കൂട്ടാൻ പറഞ്ഞു. ആ അത് കുഴപ്പമില്ല, എന്നാൽ പോയിട്ട് വരട്ടെ. എന്താ എന്നോട് കൃഷ്ണനൊന്നും പറഞ്ഞില്ലല്ലോ, പോകേണ്ട കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. താരുക, ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും, സാരില്ല, എന്നാൽ പോയിട്ട് വേഗം വരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഭഗവാൻ ആ കുതിര ആ തേരിൽ ഒരു രാത്രിയുണ്ട്. അവിടെ വിദർഭ രാജ്യത്തിൽ ഭീഷ്മകൻ്റെ കൊട്ടാരത്തിൻ്റെ അവിടെ എത്തി. ഇതിനിടയ്ക്ക് ഒരു കാര്യം നടന്നു. ഈ ബലരാമസ്വാമിക്ക് അറിയാം, ഏട്ടനറിയാം, അനിയൻ എന്തോ ഒരു വിക്ര സ്വപ്പിക്കാനാണ് അങ്ങനെ പോകണമെന്നുള്ളതറിയാം. അപ്പോൾ അതിന് പിന്നാപ്പുറത്ത് ചാരസംഘടനയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വിദർഭ രാജ്യത്തിലെ രുക്മിണിയുടെ കല്യാണത്തിനാണ് പോണത് എന്ന് മനസ്സിലായി. ആർക്ക്? ബലരാമന്. അപ്പോൾ ചാരസംഘടന പറഞ്ഞവിടെ കല്യാണം നടക്കുന്നുണ്ട്. അവിടേക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ, ജരാസന്ധനും അതുമാതിരി ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. രുക്മിണി കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബലരാമസ്വാമിക്ക് മനസ്സിലായി, ഇതിപ്പോൾ വേറൊന്നുമല്ല കൃഷ്ണ പോണത്, രുക്മിണിയെ കൊണ്ടുവരാനാണ് പോണത്. എന്നോട് പറഞ്ഞില്ലെങ്കിലും സാരില്ല,
നമുക്കൊരു കാര്യം ചെയ്യാം, അനിയനല്ലേ, എന്തായാലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരില്ലേ. എന്നിട്ട് തൻ്റെ സൈന്യങ്ങളൊക്കെ എന്നെ വിളിച്ചു. കൃഷ്ണൻ്റെ പിന്നാലെ ബലരാമസ്വാമി പുറപ്പെട്ടു. അപ്പോൾ ഏകദേശം അവിടെ എത്താറായപ്പോൾ കൃഷ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ബലരാമസ്വാമി സൈന്യങ്ങളൊക്കെ പിന്നാലെ വരുന്നു. പിന്നാലെ വരുന്നു കണ്ടപ്പോൾ ഏട്ടൻ പണി ഒപ്പിച്ചു. കൃഷ്ണൻ അവിടെ നിന്നു, എത്താറാകുമ്പോഴേക്കവിടെ നിന്നു. അപ്പോൾ ഏട്ടനും പിന്നാലെ വന്നു. എന്താ കൃഷ്ണ ഒന്ന് പറയണ്ട പോകുന്ന, ഒരു വാക്കൊന്നും പറയാറുന്നില്ലേ, എന്താ ഒറ്റയ്ക്ക് പോകാൻ പാടുമോ, അതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ രാജസന്ദനുണ്ട്, യശുപാലനുണ്ട്, ദന്തഭക്തനുണ്ട്, കുറേ പേര് അവിടെ ഉണ്ട്, ഈ ദുഷ്ടന്മാരൊക്കെ അവിടെ ഇല്ലേ, എല്ലാവരും കൂടിയിട്ടങ്ങനെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണം ഞാൻ ഇല്ലേ, എന്തിനാ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് എന്ന് പറയാറുന്നില്ലേ. നിങ്ങൾക്ക് രുക്മിണി വിവാഹം കഴിക്കണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞാനവിടെ ചെയ്തു തരില്ലേ, അതിനൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ച് കുറേ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. ഏട്ടൻ, ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ടാണേ, അത് കാരണം കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇത്ര അല്ലേ ഉള്ളൂ, രുക്മിണിയെ കൈ രാക്ഷസവിധി പ്രകാരം വിവാഹം വെച്ച് കൊണ്ടിരണം. പിന്നെ അവൾ ബ്രാഹ്മണനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, അമ്പലത്തിലേക്ക് വരുമ്പോൾ ഞാൻ കൂടെ പോകുന്നുണ്ട്, അപ്പോൾ അത് കാരണം ആരും കാണാതെ തന്നെ ഞാൻ ഒളിച്ചോടി കൊണ്ടുവന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏയ് അതൊന്നും ശരിയല്ല ഏട്ടാ, അങ്ങനെയൊന്നും ചെയ്ത് ശരിയല്ല, പറഞ്ഞതൊന്നും ശരിയായില്ല, എന്നാലും സാരില്ല, എന്നാൽ ശരി ഏട്ടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ഭീഷ്മകര വിധവര രാജാവായിട്ടുള്ള രുക്മിണിൻ്റെ അച്ഛനായിട്ടുള്ള ഭീഷ്മകൻ, ആ പുത്രസ്നേഹം ഉണ്ട്, വേറെ രുക്മിയാണ് അവിടുത്തെ ആൾ. ആ ശിശുപാലിന് വിവാഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇഷ്ടമൊന്നുമില്ല, എന്താപ്പോൾ ചെയ്യുക, ഇതാ വേറൊരു ദുര്യോധനൻ്റെ അച്ഛനെ മാതിരി തന്നെയാണ് ഭീഷ്മകരും ആയിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ മകൻ പറഞ്ഞത് കേൾക്കാതിരിക്കാനും വയ്യ, പുത്രസ്നേഹം കാരണം കൊണ്ടേ. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, നഗരത്തിലെ പാതകളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി ശുചിയാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വിവിധ കല്യാണത്തിനുള്ള അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ആ വിവാഹത്തിന് പോകാനായിട്ട് എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ വർക്കി കൂട്ടിയിട്ട് എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോവാണ്. അപ്പോൾ ദേവന്മാരൊക്കെ എല്ലാവരും പൂജ അമ്പലങ്ങളിലൊക്കെ പൂജയൊക്കെ നടത്തി, ബ്രാഹ്മണരെയൊക്കെ സൽക്കരിച്ച് അന്നദാനങ്ങളൊക്കെ വിദർഭ രാജാവ് ചെയ്തു. അവർക്ക് മംഗളസൂത്രങ്ങളൊക്കെ അവർ ചൊല്ലി ആ ബ്രാഹ്മണന്മാർ പൂജ ചെയ്തിട്ട് രുക്മിണിക്ക് രക്ഷകളൊക്കെ പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. ചില പുരോഹിതന്മാരൊക്കെ അഥർവ്വവേദ മന്ത്രങ്ങളൊക്കെ ഇതിൻ്റെ ഭൂതപ്രദ പിശാചികളൊക്കെ സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വിദർഭ രാജാവാണെന്നുണ്ടെങ്കിൽ ഭീഷ്മകൻ എല്ലാ ബ്രാഹ്മണന്മാർക്കും ധാരാളം പശുക്കളും വെള്ളിയും സ്വർണവും ഒക്കെ ദാനം ചെയ്യേണ്ടായി. ആ വിദർഭ രാജാവ് ചെയ്ത അതേ കാര്യങ്ങളൊക്കെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചേതി രാജാവായിട്ടുള്ള ധമഘോഷൻ, ആ ധമഘോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ശിശുപാലൻ്റെ അച്ഛനാണ്, ആ ശിശുപാലൻ്റെ അച്ഛനും ഈ വക കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. ശിശുപാലൻ്റെ വിവാഹം നന്നായിട്ട് മംഗളമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്മാർക്ക് കുറേ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ശിശുപാലനോട് ചേർന്നിട്ട് വലിയൊരു സൈന്യങ്ങളെ കൊണ്ട് ധമഘോഷൻ വിദർഭ രാജ്യത്തിലേക്ക് എത്തി. അപ്പോൾ വിദർഭ രാജ്യത്തിൽ എത്തി അവരൊക്കെ ധമഘോഷനൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് ഭീഷ്മകൻ സ്വീകരിക്കുകയൊക്കെ ചെയ്തു, ശിശുപാലനൊക്കെ സ്വീകരിച്ചു. അപ്പം നമുക്ക് തോന്നും ഇവർ വലിയൊരു സൈന്യം കൊണ്ടാണ് വന്നിറക്കണത്. അപ്പോൾ ഭീഷ്മർക്ക് മനസ്സിലായി, ഇപ്പോൾ സൈന്യം കൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ജരാസന്ധനും ദന്തഭക്തനും അതുമാതിരി വിദൂരഥൻ പൗണ്ഡ്രകൻ സ്വാലിൻ എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ പ്രധാനികളാണ്. അവർക്കൊക്കെ ചാരന്മാർ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയോ കൃഷ്ണൻ അവിടുന്ന് മധുരയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണനും രാമനും ഇവരെ ശത്രുക്കളാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും പുറപ്പെട്ടിട്ടുണ്ട്, ഇവർ അറിഞ്ഞു. അപ്പോൾ തന്നെ വേഗം സൈന്യങ്ങളൊക്കെ പിടിച്ചു കൂട്ടിയിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാക്കുന്ന രീതിയിലാണ് കല്യാണത്തിന് വന്നത്. വലിയൊരു സൈന്യം കൊണ്ട് എല്ലാവരും അവരുടെ സൈന്യം കൊണ്ട് എടുത്തു ചേർന്നു. എന്തായാലും രാമനും കൃഷ്ണനൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ആ കൃഷ്ണൻ എന്തായാലും കന്യകയെ അപഹരിക്കാൻ പോവും എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് ആരെന്ത് തീർത്താലും വേണ്ടില്ല, രുക്മിണിയെ ശിശുപാലൻ വിവാഹം കഴിക്കുന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ഈ രാജാക്കന്മാരൊക്കെ ആ വിദർഭ രാജ്യത്ത് വന്ന് നിറഞ്ഞു. അപ്പോൾ ഇവരവിടെത്തി, ബലരാമനും കൃഷ്ണനും അവിടെ എത്തി. ബലരാമനും ചെറിയ സൈന്യങ്ങളൊക്കെ ഉണ്ട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കുമ്പോൾ ഒക്കെ മനസ്സിലായി, ഓ കൃഷ്ണ ഒറ്റയ്ക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടിയായിരുന്നു. കൃഷ്ണ കണ്ടില്ലേ ആൾക്കാരൊക്കെ നിരന്ന് നിൽക്കണത്, പോകാനും ചിരിച്ചേ ഉള്ളൂ. ഏട്ടാ അതൊന്നും സാരില്ല എന്നുള്ളത് ചിരിച്ചേ ഉള്ളൂ.
എന്നിട്ട് ഈ ബലരാമൻ കൃഷ്ണനും അവിടെ എത്തിച്ചേർന്നു. എത്തിച്ചേർന്നപ്പോൾ ആളെ സ്വീകരിച്ചു. ആരെ? ഈ വിദർഭ രാജാവ്, അതായത് ഭീഷ്മകൻ, രണ്ടുപേരെയൊക്കെ സ്വീകരിച്ചു. സന്തോഷമായി. ആ സമയത്ത് രുക്മിണിക്ക് ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഏത് സമയത്താണ് വരിക എന്നറിയില്ല. അവിടെ എത്തുമ്പോഴേക്കും ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയച്ച ബ്രാഹ്മണനും കാണാനില്ല, അയാളവിടെ പോയി എന്നുള്ള ചിന്തയായി. ഈ എന്നിട്ട് വിചാരിച്ചു, ഇന്ന് രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർഭാഗവതി ആവാൻ പോവാണ്, എൻ്റെ വിവാഹം എന്തായാലും നടക്കും തോന്നുന്നില്ല, പറഞ്ഞയച്ച ബ്രാഹ്മണനും കാണാനില്ല, എന്താ ചെയ്യുക? ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം പറഞ്ഞില്ല, ഇനി എനിക്ക് വല്ല ന്യൂനതകൾ വല്ലതും ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ എന്തായാലും ശിശുപാലൻ്റെ ഭാര്യ അടിക്കാൻ എന്തായാലും തീരണില്ല, എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ആ പരദേവതകളായിട്ടുള്ള ബ്രഹ്മാവും മഹേശ്വരനും അതുമാതിരി പാർവതീദേവിയൊക്കെ എന്നെ കൈയൊഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഭഗവാനെ ഇങ്ങനെ ആലോചിച്ച് ആ പാവ രുക്മിണി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സമയങ്ങൾ നീട്ടി. അപ്പോൾ ആ സമയത്ത് രുക്മിണിയുടെ ഇടത്തെ കണ്ണ് അതുമാതിരി കയ്യും ഒക്കെ ഒന്ന് തുടിക്കാൻ തുടങ്ങി, ഇടത്തെ ഭാഗം ഒന്ന് തുടിക്കാൻ തുടങ്ങി. ഈ സ്ത്രീകൾക്ക് ഇടത് ഭാഗം തുടിക്കണത് നല്ല ലക്ഷണം എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ട്, ഇടത്തെ ഭാഗങ്ങളിലൊക്കെ തുടിക്കാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ചു എന്തോ ഒരു നന്മയ്ക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് രുക്മിണി വിചാരിച്ചു. എന്നിട്ട് രുക്മിണി മേലെ കണ്ണൊന്ന് തുറന്നു നോക്കി നോക്കി, കണ്ണടച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ. അപ്പം ഇതാ നിൽക്കണു, ആ താൻ ദൂതനായിട്ട് പറഞ്ഞയച്ചിട്ടുള്ള ആ ബ്രാഹ്മണൻ സന്തോഷത്തോടു കൂടി ചിരിച്ചും കൊണ്ട് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് തൊഴുതുകൊണ്ട് ചോദിച്ചു, എന്തായി ബ്രാഹ്മണ, അവിടെ പോയിട്ട് കണ്ണനെ കാണുന്നുണ്ടായോ, കൃഷ്ണനെ കാണുന്നുണ്ടായോ, കാര്യം എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞോ, എന്തെങ്കിലും നടക്കുമോ? അപ്പോൾ പറഞ്ഞു, എന്തിനാ രുക്മിണി പേടിക്കുന്നത്, ഞാൻ കാര്യങ്ങളൊക്കെ പോയ വേണ്ടമാരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഭഗവാൻ സമ്മതിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിക്കോളാൻ സമ്മതിച്ചിട്ടുമുണ്ട്, അതൊന്നുമല്ല അദ്ദേഹം കൂടെ വന്നിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അത് പറഞ്ഞ വഴിക്ക് ബ്രാഹ്മണനെയും കൂട്ടിയിട്ടാ ഭഗവാൻ ഇവിടെ പോന്തേ, ആ തേരിൽ ബ്രാഹ്മണനെ കൂട്ടിയിട്ടാ പോന്തേ. അപ്പോൾ ഇവര് പുറത്ത് ഇവര് അവിടെ വിദർഭത്തിയപ്പോൾ ബ്രാഹ്മണൻ ഒറ്റയ്ക്ക് പറഞ്ഞൊക്കെ ഉണ്ടായത്. അപ്പോൾ ബ്രാഹ്മണൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഓ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ രുക്മിണി അങ്ങോട്ട് സന്തോഷത്തോടു കൂടി ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എന്തൊക്കെയേ ബ്രാഹ്മണന് കൊടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തിട്ടുള്ള ആ ബ്രാഹ്മണന് ആ രുക്മിണി വേഗം കണ്ട് നമസ്കരിക്കേണ്ടായത്, ബ്രാഹ്മണനെ കണ്ട് നമസ്കരിക്കേണ്ടായത്. എന്നിട്ട് ആ ബ്രാഹ്മണന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ഭക്ഷണമൊക്കെ കൊടുത്തു, എന്നിട്ട് കുറേ ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, സന്തോഷമായിട്ട് ആ ബ്രാഹ്മണനെ പറഞ്ഞയച്ചു. അപ്പോൾ ആ സമയത്താണ് ഈ ഭീഷ്മകൻ തൻ്റെ പുത്രിയുടെ വിവാഹമംഗളം കാണാൻ വേണ്ടിയിട്ട് രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട്. അന്ന് സ്വയംവരല്ലല്ലോ, അതൊക്കെ അറേഞ്ച്ഡ് മാരേജ് അല്ലേ, ശിശുപാലനായിട്ട് അറേഞ്ച് മാരേജ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ക്ഷണക്കത്തൊക്കെ അയച്ചു കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണനും രാമനും വന്നു എന്നുള്ളത് ആര്, ഭീഷ്മകൻ അറിഞ്ഞു. ഭീഷ്മകൻ വേഗം ചെന്നു, ആ വാദ്യഘോഷങ്ങളോടൊക്കെ ഓടിയിട്ട് ചെന്ന് എതിരായിട്ട് രണ്ടുപേരും കൂട്ടി, ആ രാമ കൃഷ്ണ വരൂ, നന്നത് നന്നായി, നേരിട്ട് ഒരു ക്ഷണിക്കാനൊന്നും പറ്റിയില്ല, നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നങ്ങ് വന്നു നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് സഹകരിച്ചിരുത്തി. സകലവിധ സൗകര്യങ്ങളും തികഞ്ഞിട്ടുള്ളൊരു കൊട്ടാരത്തിൽ രാമനെയും കൃഷ്ണനെയും കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു. എന്നിട്ട് ആ വിവാഹത്തിൽ പങ്കെടുക്കാമെന്ന മറ്റു രാജാക്കന്മാരെല്ലാം ഭീഷ്മരാജാവ് യഥായോഗ്യമൊക്കെ സൽക്കരിച്ചു കൊണ്ടിരുത്തി. ആ ശ്രീകൃഷ്ണൻ വന്നു എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു, വിദർഭവാസികളൊക്കെ അറിഞ്ഞു, ഓ ഭഗവാനെന്ന് കാണാൻ വേണ്ടിയിട്ടേ. അപ്പം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ താമസിക്കുന്ന ആ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ നിരങ്ങി നിന്നു എന്നാണ് പറഞ്ഞത്, ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടേ. ആ ഭഗവാൻ്റെ ആ മുഖത്തിൻ്റെ ആ എന്താ പറയുക, മുഖാരവിന്ദം കാണാൻ വേണ്ടിയിട്ട് അത് അവരെ എല്ലാവരും അവിടെ നിന്നിട്ട് കണ്ടുകൊണ്ട് നിന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പരസ്പരം പറഞ്ഞു, ഔ എൻ്റെ ഭീഷ്മക മഹാരാജാവേ, ശിശുപാലനെ കൊണ്ടാണോ കല്യാണം കഴിപ്പിക്കണത്? എത്ര അനുയോജ്യന കൃഷ്ണൻ കണ്ടു, എന്തൊരു ഭംഗിയാ, എന്തൊരു ചേർച്ചയെ, നമ്മുടെ രുക്മിണിയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ല ഭംഗിയുള്ളതാ, കൃഷ്ണന് രുക്മിണിയും രുക്മിണിക്ക് കൃഷ്ണന് നല്ല അനുയോജ്യമായിട്ടുള്ള ജോഡിയാണ്. ഇത് പറയാണ്, നമ്മൾ എന്തെങ്കിലും നല്ല പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ആ ഭഗവാൻ കൃഷ്ണൻ
രുക്മിണിയെ വിവാഹം ചെയ്യുമാറാകണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടുകാരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശ്രീശുക ബ്രഹ്മർഷി പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഭഗവാൻ വന്നു എന്നറിഞ്ഞു. രുക്മിണിക്ക് വേഗം ഉഷാറായി, ഉത്സാഹവതിയായി. പിന്നെ അവിടുന്ന് സമയം പോകണത് അറിയണില്ല. പിന്നെ അവൾ വേഗം ഓടി, രുക്മിണി ഓടി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പായലും സഖിമാരെ വിളിക്കലും ഇതൊക്കെ ആയിട്ടിങ്ങനെ ദേവീക്ഷേത്രത്തിൽ തൊടാനായിട്ട് പുറപ്പെട്ടു. ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ധൃതിയിലാണ്. വേഗം നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കുറേ രാജഭടന്മാരൊക്കെ വിളിച്ചു. വിഷ്ണുകരൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാനൊന്ന് പോയിട്ട് വരാം, അമ്മോട് പറഞ്ഞു അമ്മേ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. അമ്മ ഒക്കെ വേണ്ടതൊക്കെ പറഞ്ഞു, എന്നാൽ രുക്മിണി പോയിട്ട് വരാം. അപ്പം അമ്മ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. ഏയ് വേണ്ട വേണ്ട അമ്മേ, ഞാൻ സഖികളുണ്ട് അവരുടെ കൂടെ പൊക്കോണ്ട്. എന്തായാലും ഇപ്പം സംശയങ്ങളും തോന്നിയില്ല, ആർക്കും സംശയങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ വാദ്യക്കാരും എല്ലാവരും ഭടന്മാരും ഒക്കെ തൊട്ടുപിന്നിൽ നടന്നിട്ട് രുക്മിണി പറഞ്ഞിട്ടുണ്ട്, വേഗം പോയിട്ട് വരണം കേട്ടോ, രുക്മിണി അവിടെ അവിടെ താമസിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചു. രാജഭടന്മാർ പറഞ്ഞു നിങ്ങൾ നോക്കണം, അവിടേക്ക് ഇവിടേക്കൊന്നും പോകുന്നു ചെയ്യരുത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിച്ചു. ആരും വിചാരിച്ചില്ല കൃഷ്ണൻ കട്ടുകൊണ്ടുവെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ രുക്മിണിയുടെ സഖിമാരൊക്കെ ചെന്ന് ഒന്നിച്ചു ചെന്നു, ദാസികളൊക്കെ ചെന്ന് ആ എല്ലാം ഭൂതമാകത വന്തികളൊക്കെ സ്തുതിക്കുകയൊക്കെ ചെയ്തു അവരെ പോക്കിനെ കണ്ടിട്ട്. രുക്മിണി സാവധാനം ആ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി കാലുമുഖമൊക്കെ കഴുകി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ആ പാർവതീദേവിയും പരമേശ്വരൻ്റെയും ആ ഒരു ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിലെ മാലകളും പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെയാണ് അലങ്കരിപ്പിച്ചു. ദേവിക്ക് പ്രത്യേകിച്ച് പൂജകളും നിവേദ്യങ്ങളൊക്കെയാണ് സമർപ്പിച്ചു. ആ ബ്രാഹ്മണ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു രുക്മിണിയെ വേണ്ട മാതിരി വിധി പോലെയൊക്കെ ആ രുക്മിണി ദേവിയെ കൊണ്ടുപോയിട്ട് ദർശനം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് രുക്മിണി ദേവി ആ ഭഗവതിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ദേവി അങ്ങയുടെ ആ സന്താനങ്ങളായിട്ടുള്ള ഗണേശനും സുബ്രഹ്മണ്യനും ആ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ആ ഭഗവാനോട് കൂടി പരമേശ്വരനായിട്ട് കൂടി ഇരുന്നിട്ടുള്ള ഞാൻ നമസ്കരിക്കുന്നു. ആ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ പതിയായി തീരാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് രുക്മിണി അവിടുന്ന് ആ അമ്മയുടെ അനുവാദമൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് രുക്മിണി അവിടുന്ന് ആ ബ്രാഹ്മണ സ്ത്രീകളൊക്കെ ദാനവും ദക്ഷിണയൊക്കെ ചെയ്തു ചെയ്തു. എല്ലാവരും നിർഗ സുമംഗലി ഭവ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം എന്തുണ്ടായെന്നുണ്ടെങ്കിൽ രുക്മിണി ആ അരമനയിൽ നിന്ന് പുറപ്പെട്ട് ആ ദേവി ദർശനം കഴിയണവരെ രുക്മിണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൗനവ്രതം എടുക്കാൻ പോവുകയാണ്, ആരോടും സംസാരിക്കുകയൊന്നും ചെയ്യരുത്. അത്രയും സമയം എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ, വർത്തമാനം പറയണമെന്നും പാടില്ലല്ലോ. അപ്പോൾ ആ മൗനവ്രതമൊക്കെയാണ് വേഗം അവസാനിപ്പിച്ചു. എന്നിട്ട് അതിലൊരു സഖിയനെ വിളിച്ചു, തൻ്റെ ഇഷ്ട തൊഴിലായിട്ടുള്ള സഖിയനെ വിളിച്ചു. വിളിച്ചിട്ട് അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ആ രുക്മിണി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും രാജഭടന്മാരും ഒന്ന് പറഞ്ഞു, ദേവി അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു രുക്മിണി പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, ഞാനിതൊന്ന് പ്രദക്ഷിണം വെക്കട്ടെ, എൻ്റെ കൂടെ ഇവളുണ്ടല്ലോ, ഇന്നലെ അപ്പോൾ വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടണം, അവിടെ നിന്നാൽ മതി, ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സഖിയുടെ കയ്യും പിടിച്ചിട്ട് നടന്നു, കുറച്ച് മുന്നാക്കം നടന്നു. അപ്പോൾ പോണ വഴിക്ക് കാർത്തികേയ ദേവീക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് പോവാണ്, ഭഗവാൻ അന്വേഷിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ദേവി പുറത്തിറങ്ങിയെന്ന് കണ്ടപ്പോൾ അവിടെ കൂടി അവിടെ കല്യാണം കാണാൻ വേണ്ടി വന്നിരുന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ ദേവിയുടെ സൗന്ദര്യം കണ്ടു, എന്നിട്ട് വർണ്ണിക്കുകയാണ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ സൗന്ദര്യം നടന്നു നടന്ന് പോണ സൗന്ദര്യങ്ങളൊക്കെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷിത് മഹാരാജാവേ, ആ ദേവി നടക്കണ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ്റെ മായ എല്ലാവരെയും മയക്കണ പോലെ ആ സൗന്ദര്യം കൊണ്ട് എല്ലാവരുടെ മനം മയക്കുന്ന ആ രുക്മിണി ദേവി തൻ്റെ ആ മെലിഞ്ഞ ശരീരത്തോട് കൂടിയിട്ടും പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, നല്ല രത്നങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, അരിഞ്ഞാണൊക്കെ ധരിച്ചിട്ടുണ്ട്, കാതിൽ കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അത് യൗവനപ്രായം തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകളൊക്കെ ഇങ്ങനെ കണ്ണുകളിലേക്കൊക്കെ കുറുനിരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നല്ല പല്ലുകളും മുല്ലമുട്ടുമാരൊക്കെ ശോഭിക്കുന്നുണ്ടായിരുന്നു. നല്ല മന്ദഹാസം
അരയണത്തിനെ പോലെ നടത്തം എന്നൊക്കെ പറഞ്ഞിട്ട് കാലിലെ സ്വർണവളകളൊക്കെ കിലുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ രുക്മിണി ദേവി ആ സഖിയുടെ കൂടെ ഒറ്റയ്ക്ക് എല്ലാവരും നോക്കി നിൽക്കെ ആ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായിട്ടുള്ള രുക്മിണി ദേവി നടക്കുന്നത് കണ്ടു. അത് കണ്ടിട്ട് കുറച്ച് രാജകുമാരന്മാരൊക്കെ അവിടെ അവിടെ ഇവിടെയൊക്കെ റോട്ടിലൊക്കെ നിന്നായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണി ഒന്ന് കാണാൻ വേണ്ടിയിട്ടേ. എന്തായാലും ശിശുപാലൻ നല്ലൊരു ഭാഗ്യം ചെയ്ത ആളാണെന്ന് തോന്നുന്നത്. നല്ല ഭാഗ്യം ചെയ്തതാണ്, നല്ലൊരു സൗന്ദര്യത്തിനെ കിട്ടാൻ പോണത് എന്നിവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ചിലർ ആനപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു, ചിലർ കുതിരപ്പുറത്തും തേരിൻ്റെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് രുക്മിണിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കുതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കൊക്കെ ചെയ്തു. ചില ആൾക്കാരൊക്കെ ആ രുക്മിണിയുടെ സൗന്ദര്യത്തിൽ കണ്ടിട്ടാണ് മയങ്ങിയിട്ട് ആ രാജാക്കന്മാരെ ചിലരൊക്കെ ആനപ്പുറത്തുനിന്നും കുതിരപ്പുറത്തുനിന്നും തേരിൽ നിന്നും വീണു നിൽക്കേണ്ട പരീക്ഷിച്ച് മഹാരാജാവേ മനസ്സിലാക്കൂ, ആൾക്കാരെ സൗന്ദര്യം കണ്ടിട്ടൊക്കെ വീണുപോയി എന്നാണ് പറയണത്. പക്ഷേ രുക്മിണി അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നാണ് പറഞ്ഞത്. രുക്മിണിയുടെ ഉള്ളിൽ ഒറ്റ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഭഗവാനെ കാണണമില്ല. ഇനിയിപ്പോൾ എത്ര എത്ര നേരം നടക്കുക, വലിയ വലിയ ആൾക്കാർക്കൊന്നും നടക്കാൻ പറ്റില്ലല്ലോ, അധികം നടക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ദേശം മുന്നോട്ട് പോയപ്പോൾ രുക്മിണി വിചാരിച്ചു, ഞാൻ ഭഗവാനോട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന ഭാഗത്ത് നിൽക്കാന്ന്, ആ ഒരാളുണ്ട് ആലിൻ്റെ അവിടെ നിൽക്കാന്നല്ലേ പറഞ്ഞത്, എന്തപ്പോൾ ആവില്ല, ഭഗവാനെ കാണണമില്ലല്ലോ, എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട് തന്നെ എന്താ കണ്ണടച്ചിട്ടാണ് നടക്കണതേ. അപ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ രുക്മിണി തൻ്റെ കണ്ണുകളങ്ങനെ തുറന്നു. എന്നിട്ട് ആ മുഖം മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഉയർത്തി നോക്കിയപ്പോൾ അവിടെ ഉണ്ട് നിൽക്കുന്നു ഭഗവാൻ നിൽക്കുന്നു കണ്ടു. എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനോട് തീരൊക്കെ റെഡിയായിട്ട് നിർത്തിച്ചിരിക്കുക. എന്താ രുക്മിണി ഇവിടെ പോരുന്നോ, എന്നോട്ട് കയറിക്കോളൂ എന്ന് പറയേണ്ട താമസം രുക്മിണി അങ്ങനെ ചാടി കയറി. അതൊന്നും നോക്കിയില്ല, ഭഗവാൻ കയ്യാണ്ട് പിടിച്ചു. പിടിച്ച് രുക്മിണി വീഴൊന്നും വേണ്ട കേട്ടോ, കയറിക്കോളൂ, ഞാൻ വന്നിട്ടുണ്ട്. ദാരുക റെഡി ആയിക്കോളൂ, നമുക്ക് ഒടിച്ചു പോകണ്ടേ. ദാരുകം വേഗം തേരൊക്കെ റെഡിയാക്കി നിർത്തി ഭഗവാൻ രുക്മിണിയുടെ കയ്യാണ്ട് പിടിച്ച് ആ തേരിലാണ് കയറ്റി എന്നാണ് പറയണത്. എന്നിട്ട് പതുക്കെ ഏട്ടൻ്റെ മുഖത്ത് നോക്കി, ഏട്ടനും കൂടെ ഉണ്ടല്ലോ കുറച്ച് ദൂരെ നിൽക്കണത്. ഏട്ടാ എന്താ വേണ്ടത്, എന്നാൽ നമുക്ക് പോവുക ബലരാമ, എന്താ കിട്ടിയില്ലേ രുക്മിണിയെ കിട്ടിയില്ലേ, ഇനി നമുക്കതിൻ്റെ പോവുക, അതിനെ വലുപ്പൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ രുക്മിണിയെ ഹരണം എന്നുള്ള ആ ഒരു ചടങ്ങ് ഭഗവാൻ അവിടെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് കണ്ടു ആ ദുരഭിമാനികളായിട്ടുള്ള ജരാസന്ധൻ ദന്തവക്രം പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഒട്ടും സഹിച്ചില്ല. ഇതൊക്കെ അറിഞ്ഞു അവരെ രാധാകൃഷ്ണൻ കൊണ്ടുപോയി. ഇത് അവരെല്ലാവരും കൂടിയിട്ട് തിരിഞ്ഞ് ബലരാമനും കൃഷ്ണനും കൂടിയിട്ട് തൻ്റെ സൈന്യങ്ങളൊക്കെ കൂടിയിട്ട് തിരിച്ച് യാത്ര ചെയ്യുന്നൊക്കെ അറിഞ്ഞു. വേഗം ചെന്നു. എന്നിട്ട് എല്ലാ രാജാക്കന്മാരും ആ ഭഗവാന്റെ നേരെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ നിർത്തുന്നത്. ഇനി അടുത്ത അധ്യായത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ആ രുക്മിണിയനെ വിവാഹം കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയണത്. അതുകൂടി നമുക്ക് ഈ കഥയെ കൂടെ കണ്ട് തീർക്കാം. അപ്പോൾ ഈ ദേഷ്യം വന്നിട്ടുള്ള ജരാസന്ധനും മറ്റു രാജാക്കന്മാരെല്ലാം കൂടിയിട്ട് പിന്നാലെ ചെന്നു, യുദ്ധത്തിനായിട്ട് ചെന്നു. അപ്പോൾ യാദവ സൈന്യത്തിന് നേരെ അവരിങ്ങനെ നല്ല ശരവർഷങ്ങളൊക്കെയാണ് ചെയ്യാൻ തുടങ്ങി. കാരണം തന്നെ ശത്രുക്കളുടെ സൈന്യം വളരെ കൂടുതലാണ്, അക്ഷോഹിണി പടകളൊക്കെയാണ് ഉള്ളത്. ബലരാമനും കൃഷ്ണ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഈ യാദവ സൈന്യത്തിൻ്റെ എല്ലാവരും വളഞ്ഞപ്പോൾ രുക്മിണി ദേവിയാണ് പരിഭ്രമിച്ചു. എന്നിട്ട് ഭഗവാന്റെ മുഖത്തം കണ്ട് നോക്കി, ഭഗവാൻ എന്തിനാണ് രുക്മിണി പേടിക്കണത്, ഞാനില്ലേ ഇവിടെ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞു. സുന്ദരി നീ ഭയപ്പെടുന്നും വേണ്ട, യാദവരെ ശത്രു സൈന്യത്തെ നിശേഷം നശിപ്പിക്കുന്നത് ഇപ്പോൾ കണ്ടോളൂ, ഏട്ടനുണ്ട്, അതുമാതിരി സാത്വികി പറഞ്ഞിട്ടുള്ള ഗതൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, ഒക്കെ ബന്ധുക്കാരാണ്, പ്രമാണിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ എപ്പോൾ യുദ്ധം ചെയ്തിട്ട് തോൽപ്പിക്കും. ഏട്ടനുണ്ടല്ലോ, പിന്നെ ഏട്ടനുണ്ടൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഏട്ടൻ തന്നെ ഒക്കെ നോക്കിക്കോളും, അവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ജരാസന്ധനും സാലനും പൗണ്ടനും ദന്തഭക്തരനും ഒക്കെ എല്ലാവരെയും ഭഗവാനും അതുമാതിരി ബലരാമനും കൂടിയിട്ട് അവരൊക്കെ തോൽപ്പിച്ചു. വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു, കുറേ ആൾക്കാരെ അങ്ങനെ കൊന്നു. ആ ശിശുപാലൻ കരയാൻ തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഭാര്യ അവഹരിക്കപ്പെട്ടു പോയിട്ട് എങ്ങനെ ഉണ്ടാകും, അതേമാതിരി കരയാൻ തുടങ്ങി ഇത്രേ ശിശുപാലൻ. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിശുപാലൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജരാസന്ധൻ പറഞ്ഞു, എന്തിനാ ശിശുപാലൻ അങ്ങനെ കരയണത്, വെറുതെ ദുഃഖിക്കൊന്നും വേണ്ട. അത് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുഖം ദുഃഖമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സാധാരണ ഉള്ളതാണ്, കാലത്തിൻ്റെ സ്വഭാവമാണ്. ഈ
നമ്മളൊക്കെ ഈ പാവക്കളിക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കളിക്കുന്ന പാവകളെ പോലെയാണ് നമ്മളൊക്കെ. അതൊക്കെ കാലത്തിന് അതീതമാണ്. പക്ഷെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഞാൻ തന്നെ ഒരു 23 വീത അക്ഷൗഹിണി സൈന്യത്തോട് യാദവന്മാരുടെ 18 വട്ടം ചെയ്തു. ഞാൻ തോറ്റു. 17 പ്രാവശ്യം ഞാൻ തോറ്റു. 18-ാമത്തെ പ്രാവശ്യം ജയിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയുക, ഉപദേശം കൊടുക്കുകയാണ്, ഈ കാലം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ജയിക്കും, പ്രതികൂലമാണെങ്കിൽ തോൽക്കും. ഇപ്പം തോന്നുന്നുണ്ട് കേട്ടോ ശിശുപാല, നിൻ്റെ സമയം ശരിയല്ല തോന്നുന്നു, നിൻ്റെ കാലം നിനക്ക് ചീണില്ല. നമ്മളൊക്കെ തോറ്റത് കണ്ടില്ലേ? അപ്പോൾ നമ്മളെല്ലാം നിസ്സാരന്മാരായിട്ടുള്ള യാദവന്മാരോട് തോറ്റു. കാലം നമുക്ക് അനുകൂലമല്ല എന്ന് തോന്നണത് അത് കാരണം വിചാരിക്കൊന്നും വേണ്ട. നമുക്ക് കാലം അനുകൂലമാകുമ്പോൾ നമുക്ക് ജയിക്കാം. എന്തായാലും ഇനിയിപ്പോൾ രുക്മിണിയെ മറന്നോളൂ. രുക്മിണിയെ പവർ കൊണ്ടുപോയി നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എന്തായാലും സ്വതവേ കൃഷ്ണനും രാമനും കള്ളന്മാരാണ്. അവരെന്നെ കണ്ടിട്ട് ഓടി ഒളിച്ചിട്ടുള്ള, അവർ കാട്ടിൽ പോയിട്ടൊക്കെ ഇരുന്നിട്ട് പോയതാണ്. ഞാൻ കാട്ടിൽ തീ വെച്ചു, പക്ഷേ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇപ്പോഴാണ് കാണുന്നത് അവരെ, അങ്ങ് ദുഃഖം കടക്കിയിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. അങ്ങനെ ശിശുപാലനെ സമാധാനിപ്പിച്ചുകൊണ്ട് രാജാക്കന്മാരൊക്കെ തിരിച്ചുപോയി. ശിശുപാലനിങ്ങനെ ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്. വേഗം ശിശുപാലൻ രുക്മിൻ്റെ അടുത്ത് എത്തി. രുക്മി, നീ എൻ്റെ ഫ്രണ്ടല്ലേ, നീ എന്തായി കാണിച്ചത്? എങ്ങനെയൊക്കെയാണോ പെങ്ങന്മാരെ വളർത്തുക? നമ്മളെ വളർത്തിയിട്ട് അവൾ പറഞ്ഞിട്ടല്ലേ കൃഷ്ണൻ ഇവിടെ വന്നത്? എന്നിട്ട് പോയത് കൃഷ്ണൻ കട്ടുകൊണ്ടുപോയത് അവളുടെ സമ്മതത്തോട് കൂടിയിട്ടല്ലേ? അപ്പം നിനക്ക് നോക്കാറുന്നില്ലേ അവളെ അമ്പലത്തിലേക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് കാരണമല്ലേ ഇപ്പോൾ അവളവിടെ ഇങ്ങനെ പോയത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് രുക്മിണിയുടെ നേരെ ശിശുപാലൻ പറയുകയാണ്. ചീത്തയാണ് പറഞ്ഞു. ശിശുപാലനോട് ചീത്തയെ പറഞ്ഞപ്പോൾ ഓരോ ചീത്ത കേൾക്കുമ്പോൾ രുക്മിക്ക് ഇങ്ങനെ അപമാനം ഇങ്ങനെ സഹിക്കാൻ വയ്യ. ആ വേഗം ഒരു പ്രതിജ്ഞയൊക്കെ ഞാൻ എടുത്തു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുർബുദ്ധിയായിട്ടുള്ള കൃഷ്ണനെ കൊന്നിട്ട് ആ രുക്മിണിയെ ഞാനിപ്പോൾ വീണ്ടും എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഈ എൻ്റെ രാജ്യത്തിലെ കുണ്ടിനെന്ന് പറഞ്ഞിട്ടുള്ള ആ എന്താ കൊട്ടാരത്തിലേക്ക് ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ നേരെ പോയിട്ട് രുക്മിണിൻ്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് പോയിട്ട് യുദ്ധത്തിനവിടെ ചെന്നു. ഒരു അക്ഷൗഹിണി സൈന്യത്തോടെ കൂടിയിട്ട് ആ ചെന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ കള്ള, നീ എൻ്റെ സഹോദരിയെ അങ്ങോട്ട് വിട്ടുതിരാണ് നല്ലത്, അല്ലെങ്കിൽ നീ ഇപ്പം നിൻ്റെ ശര ഇട്ടിട്ട് നീ ഇപ്പം യുദ്ധക്കളത്തിൽ മരിക്കും. നീ എന്താ കാണിക്കണത്? ഇതുണ്ടെങ്കിൽ ഈ കാക്ക ഹവിസ് കൊണ്ടുപോകണ മാതിരി കട്ടിട്ട് എൻ്റെ മകളെ കൊണ്ടുപോവാണ്. നീ കറുത്തിട്ടുള്ളതാണ്, നീ കാക്കയാണ്. അത് ഈ വെളുത്തിട്ടുള്ള ഹവിസിനെ കൊണ്ടുപോകുന്ന മാതിരി, സ്വർണ്ണമാതിരിയുള്ള എൻ്റെ രുക്മിണിയെ കൊണ്ടുപോകണ മാതിരി നീ കൊണ്ടുപോവല്ലേ ചെയ്യണത്? എൻ്റെ സഹോദരി അപഹരിച്ച് കൊണ്ടുപോകണം, നീ രക്ഷപ്പെടാനൊന്നും പോകണില്ല, നന്നെ ഇപ്പം ഞാൻ കാണിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നങ്ങനെ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ട് രുക്മി ആരെ ഭഗവാൻ്റെ നേരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാനായിട്ടാണ് വന്നു. അപ്പോൾ ഏട്ടൻ്റെ മുഖത്ത് നോക്കി. എന്തിനും ഭഗവാൻ ഏട്ടൻ്റെ മുഖത്ത് നോക്കുള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അതേ കൃഷ്ണ ഒരു കാര്യം ചെയ്തോളൂ, നീ ഒരു കാര്യം ചെയ്തോ, നീ ശിശുപാലനായിട്ട് യുദ്ധം ചെയ്തോ, നീ സൈന്യങ്ങളുടെ അക്ഷൗഹിണി പടയില്ലല്ലോ, അത് ഞാനും സാത്വികയൊക്കെ നോക്കിക്കൊണ്ട് മറ്റുള്ള യാദവന്മാരൊക്കെ നോക്കിക്കൊണ്ട് നീ ഒന്ന് ഇവിടെ യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞു. ഓ ശരി ഏട്ടൻ, അങ്ങനെ ആയോട്ടെ. ഏട്ടൻ എന്താ പറഞ്ഞാൽ അതുമാതിരി എന്ന് പറഞ്ഞു. ഏട്ടന് സന്തോഷമായി. ഏട്ടൻ ആ തൻ്റെ മുസലം കൊണ്ട് കുറേ ആൾക്കാരെയൊക്കെ ഉണ്ട് വധിച്ചു, അവരൊക്കെ എല്ലാവരെയും കൊന്നു. ആ സമയത്ത് കൃഷ്ണൻ രുക്മിണിയോട് എന്താച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ സ്ഥാനം വെച്ചിട്ട് രുക്മി അളിയനാണല്ലോ, അപ്പോൾ ഭഗവാൻ്റെ അളിയനായിട്ട് മാറുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് രുക്മി അധികം രുക്മിയോട് ഭഗവാൻ യുദ്ധം ചെയ്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അയക്കണ അമ്പും അസ്ത്രങ്ങളൊക്കെ ഏട്ടൻ്റെ സ്ഥാനമാണല്ലോ ഇപ്പോൾ കൃഷ്ണനുള്ളത്, രുക്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ഏട്ടൻ ഏട്ടൻ്റെ സ്ഥാനമാണല്ലോ വരിക. അപ്പോൾ അവിടുന്ന് കുറേ പരിഗങ്ങളും ശൂലങ്ങളും വാളുകളൊക്കെ ഉണ്ട്, രുക്മി പ്രയോഗിച്ചു. ഭഗവാൻ തിരിച്ചൊന്നും കൊടുത്തില്ല, ഭഗവാൻ അതൊക്കെ തകർത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഇങ്ങനെ തോണ്ടുണ്ട്, വേണ്ട 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 പറഞ്ഞ കൃഷ്ണൻ്റെ കൈ പിടിക്കുന്നുണ്ട്, കൊല്ലരുത് 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 പറഞ്ഞിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്തിനാ ഇതാക്കണത്, നീ അവിടെ നിന്നോട് പറഞ്ഞിട്ട് ആ കൃഷ്ണൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്നിട്ട് കൃഷ്ണൻ രുക്മിണി മറിഞ്ഞുകൊണ്ട് നിന്നു. ഭഗവാൻ അങ്ങനെ ഓരോന്ന് ശരങ്ങളെ കൊണ്ട് ആ ഇതൊക്കെ ചെയ്തു. അവസാനം ഭഗവാൻ്റെ നേരെ പാഞ്ഞുകൊണ്ട് വന്നു. ഒരു രുക്മി രുക്മി ഒരു വാളും പരിച്ച് കളി ചാടിക്കൊണ്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നു. ഭഗവാൻ എന്താ ചെയ്ത ആ സമയത്ത് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തൻ്റെ അമ്പും വില്ലുകൊടുത്തിട്ട് ആദ്യം ആ വാളും പരിചയൊക്കെ ഉണ്ട് തകർത്തു. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രുക്മിയെ കൊല്ലാനായിട്ട് തൻ്റെ വാളങ്ങോട് ഊരി. അതേ ഭഗവാൻ ഒന്ന്
അഭിനയിച്ചതാ. അപ്പോൾ ആ വാള് ഒരു സമയത്ത് രുക്മിണി വല്ലാതെയാണ് ഭയപ്പെട്ടു, ഇത്രയല്ലേ ഏട്ടനാണല്ലോ എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ആ എൻ്റെ ഏട്ടനെ കൊല്ലരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ കാല് പിടിച്ചു. അപ്പോൾ ഭഗവാൻ രുക്മിണിയുടെ സങ്കടം കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു, എന്തിനാ രുക്മിണി പേടിക്കേണ്ടത്, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കൊല്ലാനൊന്നും പോണില്ല എന്നിട്ട് പറഞ്ഞിട്ട് രുക്മിണിയെ കൊന്നില്ല. എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ രുക്മിണിയെ പിടിച്ചു, ആ തൻ്റെ രുക്മിണിയുടെ ഉത്തരിയെ കൈ പിടിച്ചിട്ട് തൻ്റെ ആ രഥത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലാണ് കെട്ടിയിട്ടു. എന്നിട്ട് വിചാരിച്ചു, എന്താ രുക്മിണി ഇനി വേണ്ടത്, രുക്മിണി എന്താ തലകാഴ്ച നിൽക്കുക, ഏട്ടാ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ അവനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, അവനങ്ങനെ ഒട്ടാ ശരിയാവില്ലല്ലോ. ഏട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ കൃഷ്ണ, ഈ അപമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുലക്കണ മാതിരിയാണ്, അവനൊന്ന് അപമാനിച്ച് വിടുക, അവൻ്റെ തലയിലത്തെ ആ മുടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മുറിച്ചോളൂ, മീശയൊക്കെ മുറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാളുകൊണ്ട് രുക്മിണിയുടെ തലയും മുടിയും താടിയും മീശയും ഒക്കെ അങ്ങോട്ട് മുണ്ഡനം ചെയ്തിട്ട് ഭഗവാൻ അവനെ വിരൂപനാക്കി. കൊല്ലുന്നതിന് പകരം ആ കൊല്ലാക്കൊല ചെയ്യുക പറഞ്ഞാണ് ഇതിന് പറയുക, മുണ്ഡനം ചെയ്തിട്ട് അപമാനിക്കുക. അങ്ങനെ ആ രുക്മിണിയുടെ സൈന്യത്തെ മുഴുക്കെ സംഹരിച്ച് ബലരാമനും കൃഷ്ണൻ്റെ സമയത്തേക്ക് പോകെ വന്നു. അവിടുന്ന് തേരിൻ്റെ കൊടിമരത്തിൽ കെട്ടിയിട്ടുള്ള തലമുണ്ടനം ചെയ്തിട്ടുള്ള ആൾക്കാരെ അവനെ ഒക്കെ കണ്ടു. എന്നിട്ട് ബലരാമൻ വന്നു, കൃഷ്ണ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ അവനെ അഴിച്ചു വിട്ടോളൂ, വേണ്ട, കൃഷ്ണനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ നീ ഇങ്ങനെയൊക്കെ ശരിയൊക്കെ തന്നെയാണ് ചെയ്തതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ കുറച്ച് കടന്ന കയ്യായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ബന്ധുവല്ലേ, ബലരാമൻ്റെ സ്വഭാവമുണ്ട്, ആദ്യം ചെയ്യാൻ പറയും, ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയും അത് ചെയ്തത് ശരിയായില്ല, പശ്ചാത്താപം, എന്തായാലും ഇപ്പം ചെയ്തത് തുല്യമായിട്ടുള്ള ശിക്ഷയല്ലേ, സാരില്ല. രുക്മിണിയുടെ മുഖത്തേക്ക് പറഞ്ഞു, രുക്മിണി അതൊന്നും സാരില്ല കേട്ടോ, രുക്മിണി ഞങ്ങളോട് നിരസം തോന്നുന്നു ചെയ്യരുത്, ഓരോരുത്തർ അവനവൻ്റെ കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ചിട്ടല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രുക്മിണിയുടെ മുമ്പിൽ വെച്ചിട്ട് ബലരാമൻ ശാസിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യും, ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണോ കൃഷ്ണ, അത് നീ ആലോചിക്കേണ്ടതല്ലേ, എൻ്റെ ഭാര്യയുടെ ഏട്ടനല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും ബന്ധുവായി തീർന്ന സ്ഥിതിക്ക് നീ രുക്മിണിയെ നമുക്ക് വെറുതെ ഉണ്ടാ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു. ഇല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു ചീത്ത പറഞ്ഞു. രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചീത്ത പറഞ്ഞിട്ടുള്ള ഭഗവാനെ, അല്ലാണ്ട് വേറൊന്നുമല്ല കേട്ടോ. കാരണം എങ്കിൽ രുക്മിണിക്കൊന്നും തോന്നരുതല്ലോ, രുക്മിണിക്ക് തോന്നി ഏട്ടനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, കൃഷ്ണൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷീണം ബലരാമനും അല്ലേ, അത് കാരണം ബലരാമൻ വെറുതെ ഒക്കെ ശാസിച്ചതാണെന്നാണ് പറയണത്. എന്നിട്ട് പിന്നെയും പറഞ്ഞു കൃഷ്ണനോട് ശാസനരൂപത്തിൽ ബലരാമൻ പറഞ്ഞു, ഈ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് ആർക്ക്, എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണിയെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, രുക്മിണിയുടെ അടുത്ത് പറഞ്ഞു, അനുജത്തി ഞാനൊന്ന് പറയാട്ടോ, നിൻ്റെ ഈ ചിന്താഗതി നന്നല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരനുണ്ടല്ലോ, എല്ലാവർക്കും ദുഷ്ടത്തരം ചെയ്യണതാണ്, അയാൾ സ്വന്തം ജ്യേഷ്ഠനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് ആ അനിഷ്ടം വരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ശരിയെന്നല്ല, എല്ലാം ഈശ്വരൻ്റെ മായയിൽ മുങ്ങിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദേശങ്ങളൊക്കെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താ പറയുക, അർത്ഥം പറയുമ്പോൾ നമുക്ക് പറയാം. കുറച്ച് ബലരാമൻ കുറച്ച് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് പറയാം. അതിനുശേഷം ബലരാമൻ തൻ്റെ തത്വോപദേശം രുക്മിണിക്ക്, ആദ്യത്തെ ഉപദേശം രുക്മിണിയുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ ഭാര്യയാണല്ലോ, അപ്പോൾ അനിയത്തി തന്നെയാണല്ലോ, അപ്പോൾ അനിയത്തി വിളിച്ചിട്ടാണ് സംബോധന ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കത് സംസാരിക്കാം, പിന്നെ ഡീറ്റെയിലായിട്ട് പറയുമ്പോൾ പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രുക്മിണിയുടെ തേരും കുതിരകളൊക്കെ സൂതനെ കൊണ്ട് വേഗം കെട്ടിപ്പിച്ചു. എന്നിട്ട് ആ കൃഷ്ണനെ കൊന്നിട്ട് രുക്മിണിയെ വീണ്ടും എടുത്താലും കുണ്ടിലിനേക്ക് പ്രവേശിക്കുക പ്രതിജ്ഞ കെടുത്തിട്ടുണ്ടായിരുന്നു. ആ യുദ്ധം നടന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരു ഭോജകടം എന്ന് പറഞ്ഞ ഒരു പുരം നിർമ്മിച്ചു. ആ കൃഷ്ണനോടുള്ള വിരോധം വളർത്തിയും കൊണ്ട് അവിടെ താമസിച്ചു. ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയില്ല, ആ രുക്മി അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് ആ ശ്രീശുഖപരമർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം ആ രാജാക്കന്മാരൊക്കെ തോൽപ്പിച്ച് ഭഗവാൻ ദ്വാരകയിലെത്തി. ആ ഭീഷ്മപുത്രിയായിട്ടുള്ള ആ രുക്മിണിയെ നല്ലൊരു മുഹൂർത്തത്തിൽ വിവാഹമൊക്കെ ചെയ്തു. ദ്വാരകവാസികളൊക്കെ സന്തോഷമായി, നല്ല അവരെല്ലാവരും ആഘോഷിച്ചു, ഭഗവാന്റെ ഇതൊക്കെ ആഘോഷിച്ചു. എന്താ പറയുക, അതൊക്കെ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം. എല്ലാവരും സന്തോഷമായിട്ട് ആ ഭഗവാന്റെ വിവാഹമൊക്കെ
രുക്മിണി അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ള വിവാഹം ഇതുവരെയൊക്കെ രാജാക്കന്മാരെ കേട്ടിട്ട് വളരെ ആശ്ചര്യപ്പെട്ടു. ആ ലക്ഷ്മി ദേവിയായിട്ടുള്ള രുക്മിണിയോട് ഒന്നിച്ചിട്ട് ഭഗവാൻ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ ഒരു സ്വരേ സിംഹാസനത്തിൽ കാണാൻ കഴിഞ്ഞ ആ ദ്വാരകാവാസികളൊക്കെ പരമാനന്ദത്തിൽ മുഴുകി എന്ന് പറഞ്ഞിട്ടാണ് ആ രുക്മിണി സ്വയംവരം എന്നുള്ള ആ കഥ അവസാനിച്ചത്. എന്തായാലും നമുക്ക് ആ രണ്ട് അധ്യായങ്ങൾ നമുക്ക് വായിച്ചിട്ട് നാളെ നമുക്ക് പറയാം. ഇന്ന് തൽക്കാലം നിർത്താം. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.